കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ബെൽഗാം എന്ന സ്ഥലത്ത് ഒരേ ദിവസം ഒരേ വീട്ടിൽ മൂന്ന് കൊലപാതകങ്ങൾ നടന്നു. ആ വീട്ടിലെ ഗൃഹനാഥന്റെ പേര് രാഗേഷ് എന്നായിരുന്നു. രാഗേഷിന്റെ ഭാര്യയുടെ പേര് റീന എന്നാണ്. റീനയ്ക്ക് ഏതാണ്ട് 37 വയസ്സായിരുന്നു പ്രായം. അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്ത മകന്റെ പേര് ആദിത്യൻ എന്നാണ്. ആദിത്യന് 12 വയസ്സായിരുന്നു പ്രായം. ഇളയതൊരു മകളാണ്. ആ മകളുടെ പേര് സാഹിത്യ. സാഹിത്യയ്ക്ക് 4.5 വയസ്സായിരുന്നു പ്രായം. ഈ രാഗേഷിന് ക്ലോത്തിൻ്റെ എക്സ്പോർട്ടിംഗ് ബിസിനസ്സാണ്. അങ്ങനെയിരിക്കെ 2015 ഓഗസ്റ്റ് 12 ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഗേഷ് തൻ്റെ സഹോദരനുമായിട്ട് ഗോവയിലേക്ക് പോയി. 3-4 ദിവസം കഴിഞ്ഞ് മാത്രമേ താൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയുള്ളൂ എന്ന് രാഗേഷ് റീനയോട് പറയുകയും ചെയ്തതാണ്. ഈ രാഗേഷ് ഇടയ്ക്കിടയ്ക്ക് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോയിരുന്നു. ആ സമയത്ത് ഭാര്യയും മക്കളും വീട്ടിൽ തനിച്ചായിരുന്നു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൂട്ടായിട്ട് ഈ രാഗേഷിൻ്റെ ബന്ധുവായിട്ടുള്ള ഹർഷ എന്ന് പറയുന്നൊരു 16 വയസ്സുകാരനെ ആ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. 2015 ഏപ്രിൽ മുതൽ ഈ ഹർഷ ആ വീട്ടിൽ തന്നെയാണ് പഠിച്ച് താമസിക്കുകയും ചെയ്തത്. അങ്ങനെയിരിക്കെ ഈ രാഗേഷ് ഗോവയിലേക്ക് പോയതിൻ്റെ 5-ാം ദിവസം ഓഗസ്റ്റ് 16 രാവിലെ ഈ ഹർഷ ഉറക്കമെണീറ്റു. അവൻ്റെ വാതിൽ തുറക്കുകയാണ്. പക്ഷെ ആ വാതിൽ തുറക്കാൻ പറ്റിയില്ല. അത് പുറത്തുനിന്ന് ആരോ പൂട്ടിയിരിക്കുന്നു. അവൻ തൻ്റെ ആൻറ്റിയായിട്ടുള്ള റീനയെ വിളിച്ചു. പക്ഷെ റീന അവിടെ വിളി കേൾക്കുന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന എന്തോ സാധനം ഉപയോഗിച്ച് ആ വാതിൽ കുത്തിപ്പൊളിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൻ നേരെ നടന്നത് തൻ്റെ ആൻറ്റിയായിട്ടുള്ള റീനയുടെ മുറിയിലേക്കാണ്. ആ മുറി അങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആ മുറിയിൽ കയറിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. റീന അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. ഹർഷ പേടിച്ച് പിന്നിലേക്ക് മാറി. അവൻ നേരെ പോയത് തൻ്റെ കസിൻസിൻ്റെ സഹോദരങ്ങളുടെ മുറിയിലേക്കാണ്. ആ രണ്ട് കുട്ടികളും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ബാത്റൂമിൽ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട് പേടിച്ചുകൊണ്ട് ഹർഷൻ ആ മുറിയിലേക്ക് ആ ബാത്റൂമിലേക്ക് കയറി നോക്കിയാണ്. അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ രണ്ട് സഹോദരങ്ങളും അവിടെ മരിച്ചു കിടക്കുന്നു. 12 വയസ്സ് മാത്രം പറയുമ്പോൾ ആദ്യത്തിൻ്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് തലകീടാക്കി ആ കാല് പൈപ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അവൻ്റെ തലഭാഗം വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കി വച്ചിരിക്കുന്നു. 4.5 വയസ്സ് മാത്രം പറയുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് ആ ബാത്റൂമിൽ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. ഹർഷൻ വളരെ പേടിച്ച് തൻ്റെ അങ്കിളായിട്ടുള്ള രാഗേഷിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ചെയ്തു. രാഗേഷ് വളരെ പെട്ടെന്ന് തന്നെ റീനയുടെ സഹോദരനെയും പോലീസിനെയും ഈ കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്തു. പോലീസും റീനയുടെ സഹോദരനും വളരെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് എത്തി. വളരെ ക്രൂരമായിട്ടുള്ള 3 കൊലപാതകങ്ങൾ. ആ കൊലപാതകങ്ങൾ ചെയ്തത് ആരാണ്? അതിന് 3 സാധ്യതയാണുള്ളത്. ഒന്നെങ്കിൽ ആ 16 വയസ്സ് മാത്രം പറയാമുള്ള ഹർഷനായിരിക്കാം ആ കൊലപാതകം ചെയ്തത്. അവർ വെറും 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും ക്രൂരമായിട്ടുള്ള 3 കൊലപാതകങ്ങൾ ഹർഷന് ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലീസ് ഒരുപാട് സംശയിച്ചിരുന്നു. പക്ഷേ ആ വീട്ടിൽ എല്ലാവരെയും കൊലപ്പെടുത്തി ഹർഷൻ മാത്രം എങ്ങനെയാണ് അവിടെ രക്ഷപ്പെട്ടത്? അത് വലിയൊരു ചോദ്യമായിരുന്നു. 2-ാമത്തെ സാധ്യത എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള അല്ലെങ്കിൽ റീനയുടെ ഭർത്താവായിട്ടുള്ള രാഗേഷ് ആയിരിക്കാം ആ കൊലപാതകം ചെയ്തത്. രാഗേഷ് പോലീസിനോട് പറഞ്ഞത് താൻ ഇപ്പോഴും ഗോവയിലാണെന്നാണ്. പക്ഷേ രാഗേഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കൊലപാതകം ചെയ്തതിന് ശേഷം പോലീസിനോട് ഒരു കള്ളത്തരം പറയുന്നതാണോ? അങ്ങനെയും പോലീസ് സംശയിച്ചിരുന്നു. 3-ാമത്തെ സാധ്യത എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ആ ക്രൂരമായിട്ടുള്ള 3 കൊലപാതകം ചെയ്തതാകാം. ആ വീട്ടിൽ ആകെ അവശേഷിക്കുന്നത് ഹർഷൻ മാത്രമാണ്. പോലീസ് അങ്ങനെ ഹർഷൻ്റെ മൊഴിയെടുത്തു. ഹർഷൻ പോലീസിനോട് പറഞ്ഞു താൻ രാവിലെ എണീറ്റപ്പോൾ മാത്രമാണ് ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ടത്. തൻ്റെ വാതിലവിടെ പൂർണ്ണമായിട്ട് അടഞ്ഞ് കിടക്കുകയായിരുന്നു. തലേന്ന് രാത്രി പറയത്തേക്ക ശബ്ദമൊന്നും തന്നെ ആ വീട്ടിൽ നിന്ന് കേട്ടതുമില്ല. അതുകൂടാതെ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അത് വലിയ സംശയമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരു കൊലപാതകി പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടാണ് ആ കൊലപാതകം ചെയ്തതെങ്കിൽ ആ മുൻവശത്തെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ട് ആ കൊലപാതകിക്ക് എങ്ങനെയാണ് പുറത്തേക്ക് പോകാൻ സാധിക്കുക? പോലീസ് ആ വീട് മുഴുവൻ ഒരുപാട് പരിശോധന നടത്തി. അങ്ങനെ നോക്കിയപ്പോൾ മോഷണത്തിൻ്റെ ഒരു സൂചനയും ആ വീട്ടിൽ നിന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ആ വീടിൻ്റെ ഒരു ജനലോ വാതിലോ ഒന്നും തന്നെ കുത്തി തുറന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ കൊലപാതകി വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക? അതിന് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ആ വീട്ടിലെ ആരെങ്കിലും ആ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. അവിടെയും ഒരു സംശയമുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം ആ കൊലപാതകി ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ പൂട്ടിയിട്ട് എങ്ങനെ പുറത്തേക്ക് പോയി? അതും കൂടെ കണ്ടെത്തണം. ഈ ഹർഷൻ്റെ പെരുമാറ്റത്തിൽ ഒരു സംശയം പോലീസിന് തോന്നിയില്ല. അതുമാത്രമല്ല, അവൻ ഒരുപാട് ആ 16 വയസ്സുകാരൻ ഒരുപാട് പേടിച്ചിരുന്നു. അതുകൊണ്ട് പോലീസ് ഉറപ്പിച്ചു ഹർഷനല്ല ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുനിന്ന് വന്ന ആരോ ആണ് ആ കൊലപാതകം ചെയ്തത്. ആ കൊലപാതകയെ പറ്റി സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ തെളിവ് ആ വീട്ടിൽ നിന്ന് ലഭ്യമാകേ മതിയാകേയുള്ളൂ. അങ്ങനെ കൊലപാതകം നടന്ന റീനയുടെ മുറി പോലീസ് പരിശോധിക്കുകയാണ്.
പോലീസിൻ്റെ ഒപ്പം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. ആ മുറിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഫുട് പ്രിൻ്റോ ഫിംഗർ പ്രിൻ്റോ ഉണ്ടോ എന്നാണ് പോലീസ് അവിടെ പരിശോധിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ ആ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന 4 പേരുടെ ഫുട് പ്രിൻ്റ് അല്ലാതെ മറ്റൊരു ഫുട് പ്രിൻ്റ് പോലീസിനവിടെ ലഭ്യമാകുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫുട് പ്രിൻ്റ് കൊലപാതകയുടേതാണെന്ന് പോലീസ് അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. ആ ഒരു ഫുട് പ്രിൻ്റ് മാത്രമാണ് ആകെ ലഭ്യമായ തെളിവെന്ന് പറയുന്നത്. അതുകൂടാതെ ആ ഒരു കൊലപാതകി ആ കൊലപാതകത്തിന് ശേഷം വീടിൻ്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ട് എങ്ങനെയാണ് പുറത്തേക്ക് പോയത് അതും കൂടെ കണ്ടെത്തണം. അങ്ങനെ നോക്കിയപ്പോൾ ആ വീടിൻ്റെ സ്ട്രക്ചർ പോലീസ് അവിടെ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. അത് 3 നിലയായിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലായിട്ട് മറ്റൊരു ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്. ആ ഫാമിലിയിലെ എല്ലാവരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽ തന്നെ പോലീസിനെ ഒരുപാട് സഹായിക്കുന്നുമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് റീനയും കുടുംബവും താമസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നില, അതായത് 3-ാമത്തെ നിലയിൽ, ഒരു ചെറിയ ഒരു മുറി മാത്രമാണ് ഉള്ളത്. ഈ റീനയുടെ ആ ഒരു ഭാഗത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന്, ഭിത്തിയുടെ പുറത്തായിട്ട് ഒരു റബ്ബർ ഓസ് കിടപ്പുണ്ട്. അതിനോട് ചേർന്ന് ഒരു വാട്ടർ ടാങ്കുമുണ്ട്. അതായത് താഴത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആ ടെറസിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത്. ആ ടെറസിനോട് ചേർന്നാണ് ഈ റീനയുടെ വീടിൻ്റെ ഭിത്തി ആരംഭിക്കുകയും ചെയ്യുന്നത്. ആ ഭിത്തിയിലാണ് ആ ഒരു റബ്ബർ ഓസ് അവിടെ തൂകിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യും. അതായത് താഴെ താമസിക്കുന്ന ആൾക്കാരുടെ ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ആ ഒരു റബ്ബർ ഓസ് വഴി ഒരാൾക്ക് വലിഞ്ഞ് കയറിയിട്ട് ഏറ്റവും മുകളിലത്തെ ഭാഗത്തിലേക്ക് എത്താൻ സാധിക്കും. ആ മുകളിലത്തെ ഭാഗത്തിൽ ഒരു വാതിലുണ്ട്. ആ വാതിൽ ആരെങ്കിലും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ റീനയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് റീനയുടെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറക്കാതെ തന്നെ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും മുകൾ ഭാഗത്തെ ആ വാതിൽ ആരെങ്കിലും തുറന്നു കൊടുത്താൽ മാത്രം മതി. പോലീസ് നോക്കിയപ്പോൾ ആ മുകൾ ഭാഗത്തെ വാതിൽ അവിടെ പൂർണ്ണമായിട്ട് തുറന്നു കിടക്കുകയായിരുന്നു. അതിനർത്ഥം ആ കൊലപാതകി ആ വാതിൽ വഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ റീനയായിരിക്കാം ആ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹർഷനായിരിക്കാം. ഹർഷൻ്റെ സാധ്യത അവിടെ പൂർണ്ണമായിട്ട് പോലീസ് തള്ളിക്കളഞ്ഞു. റീന തന്നെയായിരിക്കാം ആ ഒരു വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നതെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പാകുകയും ചെയ്തു. എന്തായാലും മോഷ്ടാവല്ല ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന് പോലീസിന് 100% ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു സാധ്യത അവിടെ ഉയർന്നു വരികയാണ്. റീനയ്ക്ക് ഒരു കാമുകൻ ഉണ്ടാകാം. ആ കാമുകനായിരിക്കാം ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ കൊലപാതകം ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ ഒരു കാമുകൻ ഒരു യുവാവാണ്. കാരണം ആ ഒരു പൈപ്പിലൂടെ, ആ ഒരു റബ്ബർ പൈപ്പിലൂടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാമുകൻ യുവാവ് തന്നെയായിരിക്കാം. ആ പരിസരത്തുള്ള ആരെങ്കിലും ആയിരിക്കാം ആ ഒരു കാമുകനെന്നും പോലീസിന് ഏറെക്കുറെ ഉറപ്പായി. പോലീസ് ഏറ്റവും ആദ്യം സംശയിച്ചത് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആ കുടുംബത്തെയാണ്. ആ കുടുംബത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ ഗൃഹനാഥൻ, അയാളുടെ ഭാര്യ, അതുകൂടാതെ അവരുടെ മകൻ. ആ മകൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഈ പ്രവീണിന് 23 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. അവൻ CA പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ പ്രവീൺ പോലീസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഈ പ്രവീണിൻ്റെ മൊഴി പോലീസ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൂടാതെ അവൻ്റെ മുറി പരിശോധിക്കുകയും ചെയ്തു. ആ മുറിയിൽ നിന്ന് ഒരു കത്തി ലഭിച്ചു. ആ കത്തി ആരുടേതാണെന്ന് പോലീസ് പ്രവീണിനോട് ചോദിച്ചു. പ്രവീൺ പറഞ്ഞു താൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയാണ്. പക്ഷെ പ്രവീണിൻ്റെ അമ്മ പറഞ്ഞു ആ ഒരു കത്തി തങ്ങൾ ഇതുവരെ വീട്ടിൽ ഉപയോഗിച്ചിട്ടേയില്ല. അതുകൂടാതെ പോലീസ് രഹസ്യമായിട്ട് ഈ പ്രവീണിൻ്റെ ഫുട് പ്രിൻ്റ്സ് അവിടെ ശേഖരിക്കുകയും ചെയ്തു. റീനയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫുട് പ്രിൻ്റുമായിട്ട് ഈ പ്രവീണിൻ്റെ ഫുട് പ്രിൻ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസ് അവിടെ പരിശോധിക്കുകയും ചെയ്തു. അത് 100% മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ആ കത്തി കൂടെ ലഭിച്ചപ്പോൾ പോലീസിന് ഉറപ്പായി പ്രവീൺ തന്നെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവീണാണ് റീനയുടെ കാമുകൻ. അങ്ങനെ പ്രവീണിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പ്രവീൺ പറഞ്ഞു താൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ റീനയും പ്രവീണും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ റീനയുടെ ഭർത്താവായിട്ടുള്ള രാഗേഷ് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പുറത്തേക്ക് പോയിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് രാഗേഷ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അതിനിടയിൽ തന്നെ ഈ റീനയും പ്രവീണുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഈ റീന പറയുമ്പോൾ എപ്പോഴും പ്രവീണ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ വഴി എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ, രാഗേഷ് ആ വീട്ടിലില്ലാത്ത എല്ലാ ദിവസവും രാത്രി ഈ പ്രവീൺ റീനയുടെ വീട്ടിലേക്ക് എത്തുകയും രണ്ടുപേർക്കുമിടയിൽ ഒരു ലൈംഗിക ബന്ധം അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകുകയും ചെയ്തതാണ്. പക്ഷെ ആ ബന്ധം മുന്നോട്ട് പോയപ്പോൾ പ്രവീണ് എന്തൊക്കെയോ മടുപ്പ് തോന്നുകയും ആ ബന്ധം പൂർണ്ണമായിട്ട് നിർത്താനായിട്ട് റീനയോട് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 2015 ഓഗസ്റ്റ് 12 രാഗേഷ് ഗോവയിലേക്ക് പോയ അന്നേ ദിവസം രാത്രി ഈ റീന പ്രവീണിനെ ആ വീട്ടിലേക്ക് വിളിക്കുകയും രണ്ടുപേർക്കുമിടയിൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആ ലൈംഗിക ബന്ധം ഉണ്ടാകുകയും ചെയ്തു. സ്ഥിരമായിട്ടുള്ള 8 ദിവസങ്ങളിലും ആ ബന്ധം അങ്ങനെ തുടർന്നു പോയി.
അങ്ങനെയിരിക്കെ ഓഗസ്റ്റ് 15-ാം തീയതി രാത്രിയായപ്പോൾ ഏതാണ്ട് 12 മണിക്ക് ഇറീന പ്രവീണിനെ ആ വീട്ടിലേക്ക് വിളിക്കുകയാണ്. പ്രവീണ വീട്ടിലേക്ക് എത്തി രണ്ടുപേരും ഒരുപാട് മദ്യപിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുകയും കുറച്ച് സമയം കഴിഞ്ഞ് പ്രവീൺ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി 3 മണിയായപ്പോൾ റീന വീണ്ടും പ്രവീൺ വിളിക്കുകയാണ്. പ്രവീൺ വീണ്ടും റീനയുടെ മുറിയിലേക്ക് എത്തുകയും രണ്ടുപേർക്കും ഇടയിൽ അവരെ ലൈംഗിക ബന്ധം വേണമെന്ന് റീന അവിടെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ പ്രവീൺ പറയുകയാണ്, ആ ബന്ധമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് തനിക്ക് ഒരു താല്പര്യമില്ല. അതിനിടയിൽ റീന പോയിട്ട് ആ ഹർഷൻ താമസിക്കുന്ന ആ ഒരു മുറി അവിടെ പുറത്തുനിന്ന് കൂട്ടുകയും ചെയ്തു. പ്രവീൺ അങ്ങനെ പറഞ്ഞപ്പോൾ റീനയ്ക്ക് ഒരുപാട് ദേഷ്യമായി. അവൾ നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു കത്തിയുമായിട്ട് വന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രവീണിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പ്രവീണിന് ഒരുപാട് ദേഷ്യമായി. പ്രവീണ കത്തി വാങ്ങിച്ചിട്ട് ആ ദേഷ്യത്തിൽ റീനയെ കുത്തി കൊലപ്പെടുത്തി. റീനയുടെ കരച്ചിൽ കേട്ടിട്ട് റീനയുടെ 2 മക്കൾ ആ മുറിയിലേക്ക് ഓടി വന്നു. പ്രവീണിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, ആ 2 മക്കൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ താൻ അകത്താകും. ദൃക്സാക്ഷികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ 2 കുട്ടികളെയും പ്രവീൺ വളരെ ക്രൂരമായിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ആ കൊലപാതകത്തിന് ശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് 2 പേരെയും അവിടെ കെട്ടിത്തൂക്കുകയും കഴുത്ത് ഞെരിച്ച് ആ ബാത്റൂമിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. അങ്ങനെ പോലീസ് പ്രവീണിനെ അറസ്റ്റ് ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷയാണ് പോലീസ് പ്രവീണിന് വാങ്ങി നൽകിയത്. ഏതാണ്ട് 12 മണിക്കൂറിനുള്ളിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസിന് സാധിക്കുകയും ചെയ്തു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. See you.